മലപ്പുറത്തുകാർക്ക് ഇനി എന്നും ഫിറ്റാകാം. സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ മന്ത്രി വി അബ്ദുറഹിമാൻ നാടിന് സമർപ്പിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെ മലപ്പുറം കോട്ടപ്പടിയിൽ സ്ഥാപിച്ച സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ നാടിന് സമർപ്പിച്ചു. കായിക താരങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തി പുതിയ കായിക സംസ്കാരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് മലപ്പുറത്തും ഫിറ്റ്നസ് സെന്റർ തുടങ്ങിയത്. സംസ്ഥാനത്തെ അഞ്ചാമത്തെ കേന്ദ്രമാണിത്. പി ഉബൈദുള്ള എംഎൽഎ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിലിന് കീഴിൽ തുടങ്ങിയ ഫുട്ബോൾ പരിശീലനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി സ്റ്റേഡിയത്തോട് ചേർന്ന സ്പോർട്സ് കൗൺസിലിന്റെ കെട്ടിടത്തിലാണ് കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ കായിക താരങ്ങൾക്കും പൊതുജനങ്ങൾക്കും കേന്ദ്രം ഉപകാരപ്രദമാകും. സ്പോർട്സ് കൗൺസിലിന്റെയും സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ 79 ലക്ഷത്തിലധികം രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ദേശീയ കായിക താരങ്ങൾക്ക് സൗജന്യമായും പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിലും ഉപയോഗിക്കാൻ അവസരമുണ്ടാകും. പുലർച്ചെ 5 മുതൽ രാവിലെ 11 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയും കേന്ദ്രം പ്രവർത്തിക്കും. ട്രെഡ്മിൽ, സ്പിൻ ബൈക്ക്, നോൺ മോട്ടറൈസ്ഡ് കവേർഡ് ട്രെഡ്മിൽ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ 88 തരം ജിം ഉപകരണങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി, ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് സരിൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ, സ്പോർട്സ് കേരള ഡയറക്ടർ ആഷിഖ് കൈനിക്കര, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം എ ശ്രീകുമാർ, സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ വത്സല, പി ഋഷികേഷ് കുമാർ, കെ മനോഹരകുമാർ, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി ആർ ജയചന്ദ്രൻ, സ്പോർട്സ് കേരള സിഇഒ ഡോക്ടർ അജയകുമാർ, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ എന്നിവർ സംസാരിച്ചു. നന്ദന ബാബു, എസ് എസ് ന്യൂസ്, മലപ്പുറം. എസ് എസ് മീഡിയ, മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.